ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാലന്റൈൻസ് ഡേയുടെ ഒരു സ്പെഷ്യൽ കേക്കുമായിട്ടാണ്. റെഡ് ബി കേക്കാണിത്. റെഡ് ബിന്ന് ചെറുതായിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ഡിസൈനിൽ ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണിത്, എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മാറ്റം, ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാവും. നല്ലൊരു അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ളൊരു കേക്കാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും. അതും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്. മൈദ 1/2 കപ്പ് മൈദയാണിത്. പിന്നെ 1 കപ്പ് പൗഡർ ഷുഗർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് 2-3 തവണ നന്നായിട്ട് അരിച്ചെടുക്കുക. ഇടഞ്ഞെടുത്ത് അരിച്ചെടുക്കുക. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ എല്ലാം കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലോട്ട് 1/4 കപ്പ് പാലൊഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് പാലൊഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ കട്ടയില്ലാണ്ട് മൈദയും പാലും സൺഫ്ലവർ ഓയിലും കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് ഇളക്കിയെടുത്ത് കട്ടയില്ലാണ്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് 2-3 തുള്ളി ഇതാണ് കളറാണ്. ഇത് ജെൽ കളറാണിത്, സൂപ്പർ റെഡിൻ്റെ ജെൽ കളറാണിത്. ഇത് 2-3 തുള്ളി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കളറെല്ലാം കൂടി നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വൈറ്റ് വിനേഗർ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മളുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇത് ഒരു ഹേർട്ട് ഷേപ്പിലുള്ള ഒരു മോൾഡിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ ബട്ടർ തേച്ച് കൊടുത്ത് ബട്ടർ പേപ്പർ വെച്ച് വീണ്ടും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഇതിലത്തെ എയർ ബബിൾസൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ചൂടായ പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ 35-40 വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതാവുമ്പോഴേക്കും നമുക്കിവിടെ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ട് ഐസ് വാട്ടറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്കിവിടെ സ്റ്റിഫായി കിട്ടും. 1.5 കപ്പോളം ഞാനിവിടെ ക്രീം എടുത്തിട്ടുണ്ട്. റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണിത്. ഇപ്പോൾ നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബ്ലേഡ് നമുക്ക് അതിന് ടൈറ്റായി വരും, അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ നമുക്കിവിടെ ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ് തുടങ്ങാം. അപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്യേണ്ടതും കേക്ക് എടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രോസ്റ്റിങ് തുടങ്ങാം. അപ്പോൾ അത് റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു ലെയറാണിത്. ഞാൻ 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇനി വേണ്ടത് ഫസ്റ്റ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലപോലെ വെറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിന് മുകളിലോട്ട് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് തേച്ച് കൊടുത്ത് നല്ലപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് മുകളിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷി ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 കപ്പ് ഫ്രഷ് ക്രീം ചൂടാക്കി, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് 1/4 കപ്പ് ചോക്ലേറ്റിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുത്ത് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. 3rd ലെയറായിട്ട് വീണ്ടും റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ വാനില കേക്കിൻ്റെ ലെയർ അങ്ങനെ വെച്ച് കൊടുത്ത് ഇവിടെ ഇപ്പോൾ ഏകദേശം കേക്ക് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്രംബ് കോട്ടിങ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രീം വെച്ച് 4 സൈഡും നന്നായിട്ട് നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ക്രംബ് കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. കംപ്ലീറ്റ് ക്ലീൻ ആക്കി കൊടുക്കുക. അങ്ങനെ മേൽഭാഗവും നല്ലപോലെ ക്ലീനാക്കി വെച്ച് കൊടുക്കുക. ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒന്നും കൂടെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പാച്ചുല ചൂടുവെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം നല്ല ക്ലിയറായിട്ട് ക്ലീനായിട്ട് ലെവൽ ചെയ്ത് കിട്ടും നമുക്ക്. ഇതുപോലെ തന്നെ സൈഡും നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗവും നമ്മളിവിടെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിൽ ഒരു കോട്ടും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ടായതുകൊണ്ട് നമ്മളുടെ കേക്കിൻ്റെ ചുറ്റും ഇതുപോലത്തെ ഒരു ലൈനായിട്ടുള്ളൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്, വല്ലാതെ പ്രസ് ചെയ്യേണ്ട. ഇപ്പോൾ കേക്കിൻ്റെ സൈഡിൽ കണ്ടില്ലേ, ലൈനായിട്ട് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് അങ്ങനത്തെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരു ആ ഒരു ഷേപ്പിൻ്റെ തന്നെ ഡിസൈൻ തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അതിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ടാണത് അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ട് വരഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിൽ ആ വരഞ്ഞ് കൊടുത്ത അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. അതായത് നമ്മൾ ജെല്ലി മിക്സാണിത് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇത് എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഞാനിത് വെച്ച് കൊടുത്തത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിന് ചുറ്റും ഇങ്ങനെ ഒരു ഡിസൈനിലുള്ള ഒരു നോസൽ വെച്ചിട്ട് നമുക്ക് ചുറ്റും ഇതുപോലൊരു ഡിസൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ചുറ്റും ഇതുപോലെ നമ്മൾ ഫുള്ളാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതേ നോസൽ വെച്ചിട്ട് തന്നെ ഞാൻ അതിൻ്റെ താഴ്ഭാഗവും ചെയ്ത് കൊടുക്കുന്നത്. താഴ്ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒരു ഡിസൈന്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ ഡിസൈനിൽ ഏതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇത് പൈപ്പിംഗ് ജെല്ലാണ്. കേക്കിന് മുകളിലൊക്കെ പേരെഴുതാൻ വേണ്ടിയിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതും ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നും 2 ടീസ്പ�ൂൺ എടുത്തിട്ട് നമ്മളതിലേക്ക് ഒരു സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ഇത് കട്ട ആയിട്ടേക്കാരം ഇരിക്കുന്നത്, ഭയങ്കര ടൈറ്റേക്കാരം. അപ്പോൾ അതൊന്ന് ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നോക്കി നോക്കുക. അതിനനുസരിച്ച് നമുക്ക് വല്ലാതെ വെള്ളം ഒഴിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, റെഡ് ജെല്ലിൻ്റെ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് തുള്ളി ജെൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൂപ്പർ റെഡാണിത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു ലെവലിൽ ഈ ഒരു പാവിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഐസിംഗ് ബാഗിലോട്ട് മാറ്റി കൊടുക്കാം. അതിൻ്റെ താഴെയായിട്ട് ചെറുതായിട്ടൊരു ഹോളിട്ട് കൊടുക്കുക. ഐസിംഗ് ബാഗ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കേക്കിൻ്റെ സൈഡിലുള്ള ഡിസൈന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കേക്കാണിത്. സൂപ്പർ ടേസ്റ്റുള്ളൊരു കേക്കാണ്. കാണാനും ഭംഗി, കഴിക്കാൻ അതിലേറെ ടേസ്റ്റി ആയുള്ളൊരു കേക്കാണിത്. സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നല്ല സോഫ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. എന്താ ടേസ്റ്റി എന്നറിയോ, സൂപ്പറാണ്. ഒരു അടിപൊളി എന്ന് തന്നെ പറയാം. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.